മാരാരും വിഷ്ണുവും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിരിക്കുന്നു. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ടെന്നാണ് അത് ലൈവ് കണ്ട എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരാളെ മാത്രമായി കുറ്റപ്പെടുത്താനായിട്ട് നമുക്കിവിടെ സാധിക്കില്ല. വിഷ്ണുവിന്റേതായ രീതിയിലുള്ള ഒരു മൈൻഡ് ഗെയിമാണ് വിഷ്ണു അവിടെ കളിച്ചത്. എന്നാൽ മാരാരുടേതായ രീതിയിൽ ഒരു ഗെയിം കളിച്ചു. രണ്ടുപേരുടേതായ രീതിയിൽ അവിടെ ഗെയിം കളിച്ചപ്പോൾ രണ്ടുപേർക്കും അത് ഉൾക്കൊള്ളാനായിട്ട്, പ്രത്യേകിച്ച് മാരാർക്ക് വിഷ്ണു കളിച്ച ആ ഗെയിം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതാണ് വിഷ്ണുവുമായി ഇനിയൊരു കോംപ്രമൈസിനില്ല. വിഷ്ണു ഒറ്റയ്ക്ക് കളിക്കട്ടെ, ഇനി ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം, നിങ്ങൾ ആരും എന്റെ കൂടെ വേണ്ട എന്നൊക്കെ അവിടെ മാരാര് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, അവിടെ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ റിനോഷിനും മിഥുനും കൊടുത്തതാണ് മാരാർക്ക് അവിടെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാരാർക്ക് അഞ്ചാം സ്ഥാനമാണ് കിട്ടിയത്, വിഷ്ണുവിനെ അവിടെ കിട്ടിയത് നാലാം സ്ഥാനമായിരുന്നു. അങ്ങനെ വരുമ്പോൾ വിഷ്ണു രണ്ടാം സ്ഥാനത്തേക്കും ഈ പറയുന്ന മിഥുൻ നാലാം സ്ഥാനത്തേക്കും വരണമെന്നാണ് അവിടെ മാരാര് ആഗ്രഹിച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് വിഷ്ണുവും ഈ പറയുന്ന അഖിൽ മാരാരും അവിടെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഒരുമിച്ച് മത്സരിക്കാനായിട്ട് വരുമായിരുന്നു. രണ്ടുപേർക്കും 24 പോയിന്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും മത്സരിക്കും, ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ആവും. അങ്ങനെ വരുന്ന സമയത്ത് ഷിജു ഓൾറെഡി ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് നോമിനേഷനിൽ വരുമ്പോൾ ഇവർ രണ്ടുപേരിൽ ഒരാൾ സേവ് ആവുകയും ഒരാൾ മാത്രം വരുകയും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്ന് പേരും നോമിനേഷനിൽ ഒരുമിച്ച് വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷിജു അവിടെ സേവ് ആവും എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അവിടെ അഖിൽ മാരാര് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. അങ്ങനെ വരുമ്പോൾ ഷിജുവിനെ എറിഞ്ഞിട്ട് കൊടുത്തു വിഷ്ണു എന്നാണ് മാരാര് അവിടെ പറയുന്നത്. വിഷ്ണു കളിച്ച ഗെയിം ശരിയായില്ല, വിഷ്ണു അവിടെ കളിച്ച് തെറ്റായി പോയി, മിഥുൻ അവിടെ ഒന്ന് രണ്ടാം സ്ഥാനം കൊടുത്തത് ഒട്ടും ശരിയല്ല എന്നാണ് അവിടെ മാരാര് പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇവർ മൂന്ന് പേര് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഷിജു പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും, അപ്പൊ വിഷ്ണുവിന്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വിഷ്ണു അത് മനഃപൂർവ്വം ചെയ്തതാണ്, ഷിജു ചേട്ടനെയാണ് വിഷ്ണു വെട്ടിക്കളഞ്ഞത്, അതെനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല, പിന്നെ നമ്മൾ ഞാനും അവനും ഒരുമിച്ച് അവിടെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കേണ്ടതായിരുന്നു, അത് വിഷ്ണു സമ്മതിച്ചില്ല എന്നൊക്കെയാണ് മാരാർ അവിടെ പറയുന്നത്. മാരാര് ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മാരാർ ഒന്ന് ഓർക്കുമ്പോൾ ആ പറയുന്നത് സത്യം താണ് താനും. പക്ഷേ വിഷ്ണു അവിടെ ചിന്തിച്ചത് അവിടെ ഇവർ എപ്പോഴും മൂന്ന് പേരും ഗ്രൂപ്പായി നിന്ന് കളിക്കുന്നു, ഇവരെപ്പോഴും ഗ്രൂപ്പാണ്, ഇവർ മൂന്ന് പേരും കൂടി അവിടെ ഭരിക്കുന്നു, ബിഗ് ബോസ് എന്നുള്ള ആ ഷോ ഭരിക്കുന്നത് ഇവർ മൂന്ന് പേരുമാണെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആദ്യത്തെ സ്ഥാനങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഇവർ പുറകോട്ടാണ്, ഇവർ ഒന്നുമല്ല എന്ന് മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാനാണ് വിഷ്ണു അവിടെ ശ്രമിച്ചത്. അവിടുത്തെ ഏറ്റവും നല്ല ഗെയിമേഴ്സ് ഈ പറയുന്ന നമ്മുടെ മിഥുനും റിനോഷുമാണെന്നാണ് അവിടെ വിഷ്ണു വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഹൗസ്മേറ്റ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു ചിന്താഗതി വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെയുള്ള നെഗറ്റീവ്സ് അവിടെ കുറയുകയും ഈ പറയുന്ന റിനോഷ് ആണെങ്കിലും മിഥുനാണെങ്കിലും ഞങ്ങൾ വലിയ സംഭവങ്ങളാണെന്ന് അവിടെ ധരിച്ചുകൊണ്ട് ഇനി അവിടെ ഗെയിം പ്ലേ ചെയ്യുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു വിഷ്ണു അവിടെ ചെയ്തത്. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു പറയുന്നതും അവിടെ വളരെ വലിയൊരു ന്യായം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും അവിടെ ന്യായം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മാരാർക്ക് വിഷ്ണുവിന്റെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല എന്നത് കൊണ്ട് തന്നെ അവിടെ വിഷ്ണുവിനെ കുറ്റം പറയുകയാണ് അവിടെ മാരാര് ചെയ്യുന്നത്. പക്ഷെ വിഷ്ണു മാരാര് തള്ളി പറയുന്നില്ല, എന്തായാലും ഞാനൊന്ന് മാറി നടക്കാൻ ആളുള്ള ദേഷ്യം മാറട്ടെ, അത് സോൾവ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു അവിടെ നടക്കുന്നത്. എന്തായാലും വിഷ്ണുവിന്റെ ഗെയിം അവിടെ ഏറ്റിട്ടുണ്ടെന്ന് അതിനുശേഷം റിനോഷും ഇതിനും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരെ നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. രണ്ടുപേരും പരസ്പരം എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗെയിം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ട ഒരു ഗെയിമാണ്. രണ്ടുപേരും ഇനി മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ എന്നും നമുക്ക് ചിന്തിക്കാം.